ലക്ഷ്മി തരു എന്തിനു ഉപയോഗിക്കും? ഈ ലക്ഷ്മി തരു ഈ നിൽക്കുന്ന രണ്ട് ചെടിയുണ്ട്, ഒന്ന് പച്ചയുണ്ട് ഒന്ന് വയലറ്റ് ഉണ്ട്. ഈ പച്ച ചെടി കൊള്ളത്തില്ല. അപ്പോൾ ലക്ഷ്മി തരുണ്ട് ഇല ഉണക്കി വെച്ചിട്ട് വെള്ളം കുടിക്കുന്നത്, അയാൾക്ക് 50 കിലോ തൂക്കം ഉണ്ടെങ്കിൽ 13-15 ഇല, 60 കിലോ ഉണ്ടെങ്കിൽ 63-18 ഇല, 70 ആണെങ്കിൽ 73-21. അപ്പോൾ ഈ ലക്ഷ്മി തരുണ്ടെ ഇല പണ്ട് കാലത്ത് പണ്ടെന്ന് വെച്ചാൽ കുറച്ച് ഒരു 5-8 കൊല്ലം മുപ്പാട് തൃശ്ശൂരിൽ മടക്കാർ പ്രിയമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ചില നുഴഞ്ഞുകയറ്റക്കാർ ഈ സംഭവത്തെക്കുറിച്ച് കേട്ടു. കേട്ട് കഴിഞ്ഞിട്ട് അവർ ഈ ഇല മേടിച്ചിട്ട് പോയിട്ട് 1500 രൂപ 2000 രൂപയൊക്കെ മേടിക്കാൻ തുടങ്ങി. മടക്കാർ അറിയാൻ ചെയ്തു. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ മടക്കാർ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യണം, ഡോക്ടർ കള്ളദിവസം വേണം, വീട്ടുകാർ ചെല്ലാൻ വേണം. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും സാധനം കൊടുക്കാമെന്ന് വെച്ചാലും ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വെച്ചാലും അതിനകത്തും കള്ളം കയറും. അപ്പോൾ ലക്ഷ്മിത്തരൻ്റെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം, ഇന്ന് തിളപ്പിക്കുന്ന വെള്ളം ഇന്നും കുടിച്ചു, നാളെയും കൂടി അത് തന്നെയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കുടിക്കും. ഈ ഈ ക്യാൻസറിൻ്റെ അണുക്കളൊക്കെ ഇതിന് ഒന്ന് ശവനം കൊടുക്കാനുള്ള ശക്തി ഇതിനുമുണ്ട്. അതിനുശേഷം നമ്മൾ മറ്റുള്ള സാധനങ്ങളൊക്കെ ഈ പഴവർഗ്ഗങ്ങൾ തന്നെ ഇവരുടെ ഈ നിൽക്കുന്ന പഴവർഗ്ഗങ്ങൾ തന്നെ അതിന് പാകപാകത്തിന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ പോവുകയും ചെയ്യും. അപ്പോൾ അത്രയും മൂല്യമുള്ള സാധനമാണ്. അപ്പോൾ ഈ ദൈവം തമ്മിൽ ഈ പ്രകൃതി സൃഷ്ടിച്ചിട്ടൊക്കെ എല്ലാം മൂല്യമുള്ള സാധനം, മൂല്യമില്ലാത്തതൊന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല, എല്ലാം നല്ല മൂല്യമുള്ളതാണ്.